അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ പുതിയൊരു ഹാർഡ് കോറിൻ്റെ വീഡിയോ ആയിട്ട് എത്തുന്നത്. എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഒരു കിടിലൻ എപ്പിസോഡായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റും കാര്യങ്ങളൊക്കെ അറിയാലോ, അതൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റിൽ പറയാൻ മറക്കരുത്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് അങ്ങോട്ട് കടക്കാം. ഞാൻ പോയിട്ട് ഇപ്പോൾ വരാമേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു കില്ലാടി പരിപാടിയാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വുഡ് ഫാം ഉണ്ടാക്കുകയാണ് ഗൈസ്. ഓക്കെ, വുഡ് ഫാം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് എനിക്ക് റിസോഴ്സ് ഈ ഗ്യാതറിംഗ് ഉണ്ടല്ലോ, യൂനോ മട്ടിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ വുഡ് ഫാമിന് എനിക്ക് വരുന്ന പ്രോജക്റ്റിനൊക്കെ ഒരുപാട് വുഡും കാര്യങ്ങളും ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഒരു നോർമലായിട്ട് നമ്മൾ കെമിക്സിലൊക്കെ ചെയ്ത കണക്ക് ഒരു നോർമൽ വുഡ് ഫാം ചെയ്യാന്ന്. പക്ഷേ അത് ഓരോ പ്രാവശ്യവും ഞാൻ എന്താ പറയുക, ഇത് റിസോഴ്സ് കൊണ്ടുവന്നിട്ട് അത് നട്ടിട്ട് അത് പിന്നെ വളരുന്നവരെ കാത്തിരിക്കണം. സോ അതിനെക്കാട്ടി ഇത്തിരി കൂടി കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ടുള്ള ഒരു രീതി ഉള്ള ഒരു വുഡ് ഫാമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ TNT ഡ്രോപ്പ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ബോൺ മെയിൽ ചെയ്ത് വളരുന്ന ഒരു സെറ്റപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വരാൻ പോകുന്ന ഈ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടല്ലോ, ഇവിടെയൊക്കെ ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. സോ അതിനൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് വുഡിൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു അണ്ടർഗ്രൗണ്ട് കേവ് ഒരു സിറ്റിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ വരുന്ന വലിയ വലിയ പ്രോജക്റ്റാണ്. സോ അതിനൊക്കെ വേണ്ടി നമുക്ക് ഒരുപാട് ഒരുപാട് വുഡിൻ്റെ ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഒരു വുഡ് ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കില്ലാടി വുഡ് ഫാം. സോ അപ്പോൾ നമുക്ക് ആ ഒരു വുഡ് ഫാം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് റിസോഴ്സും കാര്യങ്ങളും നമുക്ക് ഗ്യാതർ ചെയ്യാനായിട്ടുണ്ട്. സോ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഐറ്റങ്ങൾ ഞാൻ ഓരോന്നായിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഫാമിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് അധികം സ്ലൈം ബ്ലോക്ക് വേണം, അതേപോലെ തന്നെ ഹണി ബ്ലോക്ക്, ബ്ലോക്കുകൾ, പിന്നെ ഹോപ്പർ, റെഡ് സ്റ്റോൺ, കമ്പാരറ്റർ, റിപ്പീറ്റർ, TNT, ഒബ്സർവർ, ഡ്രോപ്പർ, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഒട്ടനവധി സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. സോ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇനിയും ഇതേപോലെയുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാഗ് അടിക്കുമോ എന്നുള്ളത് കൊണ്ട് തന്നെ വുഡ് ഫാം ഞാൻ ഇത്തിരി മാറ്റിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു ഏരിയ, നമ്മൾ ഈ ഒരു സ്വാമ്പില്ലേ, സ്വാമ്പിൻ്റെ ഏരിയ ഞാനൊന്ന് നികത്തി എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മളതിൽ സാപ്ലിങ്സ്, ഈ ഒരു മരങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടുമ്പോൾ കുറച്ചധികം സാപ്ലിങ്സുകളും കാര്യങ്ങളും കിട്ടും. സോ അതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ മൊത്തം ഒന്ന് ലെവലപ്പ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഇടിച്ച് നിരത്തിയിട്ട് ഇവിടെ മൊത്തത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ലെവലിൽ മണ്ണിട്ടിട്ട് എന്താ പറയുക, ഈ ഡേർട്ടും കാര്യങ്ങളും മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ട് ഇവിടെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു മരങ്ങളും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് വെട്ടി മാറ്റണം, എന്നിട്ടാണ് നമ്മുടെ ബിൽഡിങ്ങിലോട്ട് പോകേണ്ടത്. സോ ബിൽഡിങ്ങിലോട്ട് പോകുന്നതിന് മുന്നാകെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് നമുക്ക് റിസോഴ്സ് ഗ്യാതർ ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ബ്ലോക്കിലെടുക്കാം. ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കാൻ പോകുന്ന ബ്ലോക്ക് നമുക്ക് ഏത് ബ്ലോക്ക് വെച്ചുവാണെങ്കിലും അതിൻ്റെ എന്താ പറയുക ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാൻ അയൺ ബ്ലോക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാര്യം നമ്മളതിൽ അയൺ ഇഷ്ടംപോലെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാധനം ഉണ്ടാക്കാൻ പോകുന്ന അയൺ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചങ്കിൽ ഓട്ടറിൽ അയൺ ബ്ലോക്ക് ഒരു സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അയണിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ 24 മണിക്കൂർ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അയണ് വലിയ പ്രശ്നമൊന്നുമില്ല, അയൺ ഇഷ്ടംപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അയൺ ബ്ലോക്കാണ് പ്രധാനമായിട്ട് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ഷെൽക്കറിലായിട്ട് സാധനങ്ങൾ എടുക്കാം. പിന്നീട് നമുക്ക് വേണ്ട സ്ലൈമ് വേണം. സ്ലൈമ് ഇവിടെ എവിടെയെങ്കിലും കാണാം. നമുക്ക് എന്തായാലും സ്ലൈമ് ഒരു ഫാം അടുത്ത പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. ഒരു സ്ലൈം ഫാമും കൂടെ ഉണ്ടാക്കണം. സോ നമുക്ക് വരുന്ന എപ്പിസോഡിലൊക്കെ ഒരുപാട് സ്ലൈമിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലൈം ബോള് ഞാൻ ഇത്രയും എൻ്റെ കയ്യിൽ പോകുന്നുണ്ട്. സ്ലൈം ബോള് കുഴപ്പമില്ല, നമുക്ക് ഇത്രയും സ്ലൈം ബോള് നമ്മളെ കയ്യിൽ പോകണം. കാര്യം ഇതൊന്നും ഞാൻ ഫാം ഉണ്ടാക്കിയിട്ടൊന്നും എടുത്തില്ല. നമ്മുടെ ഇവിടെ സ്ലൈം എന്താ പറയുക സ്വയംബ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ നമുക്ക് സ്ലൈം കിട്ടും. സ്ലൈം ബോള് നമുക്ക് ഇഷ്ടം പോലെ തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. സോ എന്തായാലും നമ്മളൊരു ഫാം ഇതിന് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും കുറച്ച് സ്ലൈം ബോള് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും സ്ലൈം ബ്ലോക്കിൻ്റെ ആവശ്യം തന്നെ ഇല്ല കേട്ടോ. പിന്നീട് നമുക്ക് വേണ്ടത് ഹണി ബ്ലോക്കാണ്. ഹണി ബ്ലോക്ക് എൻ്റെ ഒരുപാട് ഹണി ബ്ലോക്ക് ഇരിപ്പുണ്ട്. എന്താ ഒരു സ്നാക്കോള ഹണി ബ്ലോക്ക് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അല്ലെങ്കിൽ വേണമെങ്കിൽ ഇനിയും വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇത്രയും സ്ലൈം എന്താ പറയുക ഹണി ബ്ലോക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക്. ഓക്കെ, പിന്നീട് നമുക്ക് വേണ്ടത് ഹോപ്പറാണ് ഗൈസ്. ഹോപ്പർ ഉണ്ടാക്കണം. അതേപോലെ തന്നെ ചെസ്റ്റ് ആവശ്യമുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റങ്ങളും കൂടെ വേണം. ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് പെട്ടെന്ന് പോയി ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് സ്ലൈം ബ്ലോക്ക് എടുത്തിട്ട്
കുറച്ച് സ്റ്റിക്കി പിസ്റ്റണിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റിക്കി പിസ്റ്റൺ എടുക്കണം. അപ്പോൾ ആദ്യമേ പിസ്റ്റൺ ഉണ്ടാക്കാം, പിന്നീട് സ്റ്റിക്കി പിസ്റ്റൺ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനങ്ങളെല്ലാം എടുത്ത് മുകളിലോട്ട് പോകാം, ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോകാം, പിന്നെ കൂടെ കൂടെ തിരിച്ച് വരേണ്ട കാര്യമില്ല. സോ കോബിൾ സ്റ്റോൺ നമുക്ക് ആവശ്യമുണ്ട്, അപ്പോൾ അത് മുകളിലിരിപ്പുണ്ട്, അതുകൊണ്ട് അത് എടുക്കേണ്ട. പിന്നീട് ആവശ്യമുള്ളത് ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. യാ, നമുക്ക് സ്കാഫോൾഡിങ് വേണം ബിൽഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട്. സ്കാഫോൾഡിങ് എടുത്തേക്കാം. ഓക്കെ, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒബ്സിഡിയൻ വേണം. ഓക്കെ, റെഡ് സ്റ്റോൺ ആവശ്യമുണ്ട്. റെഡ് സ്റ്റോൺ ഞാൻ എവിടെയാണ് കൊണ്ടുവച്ചേക്കുന്നത്? വുഡ് ആവശ്യമുണ്ട്. വുഡിന് പോരട്ടെ. ഇവിടെ എവിടെയാണ് റെഡ് സ്റ്റോൺ ഞാൻ വെച്ചിട്ടുണ്ട്? അതോ ഇനി പുറത്താണോന്ന് അറിയില്ല. അതാ ഇവിടെയുണ്ട്. ഓക്കെ, റെഡ് സ്റ്റോൺ. ഓ, നമ്മളെ റെഡ് സ്റ്റോൺ ഇല്ല കേട്ടോ. അപ്പോൾ അമ്മമാരെ നിന്ന് ട്രേഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും അമ്മമാരെ നിന്ന് കുറച്ച് റെഡ് സ്റ്റോൺ എനിക്ക് ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റെഡ് സ്റ്റോൺ ട്രേഡ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇതെവിടെ ഇരുന്നോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ കളഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ കിടന്ന് സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ള ഐറ്റങ്ങളും കാര്യങ്ങളെന്ന് പറയുന്നത്. സോ നമുക്ക് എന്തായാലും അടുത്ത പരിപാടി എന്ന് പറയുന്നത് നേരെ അപ്പുറത്ത് പോയതിന് ശേഷം ബാക്കിയുള്ള ഏരിയകളൊന്ന് ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ആ ഒരു ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ എൻ്റെ ടൂള് ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് അവിടെയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ഏരിയ ആണ് ഞാൻ ഈ ഒരു ബിൽഡ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു 21x21 അങ്ങനെയാണ് അതിൻ്റെ സൈസ് വരുന്നത്. സോ നമുക്ക് ഇതാ ഇവിടെ ഒരു അയൺ ഫാമാണ്. നമുക്ക് അവിടെ നിന്ന് മാറിയിട്ട് ഈ ഒരു ഏരിയ, അതാ ഇവിടെ കണ്ടോ, ഈ ഒരു ഏരിയയിലാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം എല്ലാം ഒന്ന് വെട്ടി 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 ലെവലാക്കിയിട്ട് ഇതാവും. നമ്മൾ അവിടുത്തെ മരങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് സാപ്ലിങ്സ് ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മരം ഡ്രോപ്പ് ചെയ്ത സാപ്ലിങ്സ് ആണത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു ബിൽഡിൻ്റെ ആവശ്യമായിട്ടുള്ള സ്ഥലം ഇതാ ഇത്ര സ്ഥലം മതി. നമുക്ക് ഇവിടെയാണ് ഞാൻ ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ പൂവൊക്കെ അങ്ങ് വെട്ടിയെടുക്കട്ടെ, ഇതൊക്കെ ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ നമുക്കൊന്ന് വെട്ടിയെടുക്കണം. പിന്നെ അടുത്ത പ്രാവശ്യം തൊട്ട് നമുക്ക് കോൺക്രീറ്റിൻ്റെ ഒരു പണിയും കൂടെ തുടങ്ങണം കേട്ടോ. ഒരു കോൺക്രീറ്റിൻ്റെ ചിലപ്പോൾ ഒരു ഫാമും ഞാൻ ഉണ്ടാക്കും. അതിന് മുന്നേ നമുക്കൊരു സ്ലൈം ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഫാമിൽ നിന്ന് കിട്ടുന്ന ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സർവേയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫാമിംഗ് ആണ് ഗൈസ്. ഓക്കെ, ഈ ഒരു സീരീസ് ഫുള്ള് കുറേ ഫാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ബോറടിക്കാതെയൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു ബിൽഡിലോട്ട് കടക്കാം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് ടൈം ലാപ്സോ അതേപോലെ അല്ലാത്ത രീതിയിലായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ട്യൂട്ടോറിയൽ വേണമെങ്കിൽ അല്ലാതെ പറഞ്ഞാൽ അത് ഞാനൊരു ട്യൂട്ടോറിയൽ ഇട്ടുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വുഡ് ഫാമിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ തൊട്ട് താഴെ ഞാൻ നോക്കി ചെയ്യുന്ന ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്കത് ഹെൽപ്പായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് ഒരു ട്യൂട്ടോറിയൽ പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, എന്താ പറയുക, ഒരു നോർമലായിട്ടുള്ള ഒരു ടൈം ലാപ്സ് രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും ഇൻട്രസ്റ്റ് ഉള്ളവരെ കണ്ട് നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് എന്തായാലും വീട്ടിലോട്ട് ഇറങ്ങാം. അപ്പം നമ്മളിതാണ്ട് ഇതുവരെ ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളുമാണ് ഗൈസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കണക്ഷൻ വരുന്നത്. ഇത് പവർ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഒബ്സർവർ മുകളിലോട്ട് പോകുമ്പോൾ ഇത് പവറാവും. അതിൻ്റെ സ്വിച്ചാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയാണ് ബാക്കിയുള്ള പരിപാടികളും കൂടെ നമുക്ക് ചെയ്യാണ്ട്. അതും കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് അങ്ങോട്ടങ്ങ് ചെയ്യാം.
ചെയ്തേക്കുന്ന അതേ സാധനം തന്നെ താഴോട്ടുള്ള ഏരിയകളിൽ നമ്മൾ ഈ റെഡ് സ്റ്റോൺ വെച്ചേക്കുന്നില്ലേ, അതേ ഏരിയകളിൽ വീണ്ടും ചെയ്യണം. നമ്മളിതാണ്ട് ഈ ഒരു സാധനം ഇവിടെ വയ്ക്കുന്നു, അതിനുശേഷം ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ കണക്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് റെഡ് സ്റ്റോൺ ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇവിടോട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ നമ്മുടെ റിപ്പീറ്റർ എടുത്തിട്ട് ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം, ആദ്യത്തേന് 40, രണ്ടാമത്തേന് 2. ഇതേപോലെ തന്നെ തൊട്ട് താഴത്തെ ഏരിയകളിലും നമുക്ക് അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. യെസ്, അപ്പം ഈ ഒരു ഏരിയ മൊത്തം അതേപോലെയാണ് ചെയ്യേണ്ടത്. അതാ ഇവിടെ ഒരെണ്ണമുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ലിവർ ഓണാക്കി നോക്കാം. കണക്ഷൻ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ലിവർ ഒന്ന് ഓണാക്കി നോക്കാം കേട്ടോ. യെസ്, ദാ നമ്മുടെ സാധനം വർക്കായിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഈ ട്രീ വരുമ്പോൾ ട്രീയുടെ ലീഫും കാര്യങ്ങളും എന്താ പറയുക മൊത്തത്തിൽ കട്ടായി പോകാനായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫെൻസ് വന്നിട്ട് ഇങ്ങനെ ഇടിക്കുന്ന ടൈമിൽ ട്രീ മാത്രമാവും അതിൻ്റെ ഇലയും കാര്യങ്ങളെല്ലാം പൊഴിഞ്ഞ് ഇതിലോട്ട് വീണിട്ട് എന്താ പറയുക അതിൻ്റെ സാപ്ലിങ്സും കാര്യങ്ങളും നമ്മുടെ ഇതിലോട്ട് ഈ ഒരു ഈ ഭാഗത്തായിട്ട് മാറിപ്പോവും. അപ്പോൾ അതിനായിട്ടാണ് ഈ ഒരു സംഭവം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നല്ല നടുക്കായിട്ടാണ് നമ്മുടെ മരം വരുന്നത്. അതിൽ നിന്ന് വീണ്ടും ബോൺമീൽ അടിച്ചിട്ട് വീണ്ടും മരം വരും. അതാണ് നമ്മുടെ ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ ബാക്കിയും കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഈ ഒരു ഏരിയയിൽ നമ്മൾ അപ്പുറത്ത് ചെയ്തേക്കുന്നതൊക്കെ തന്നെ ഈ ഒരു ഏരിയയിലും ഇതേപോലെ ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ഇതുമായിട്ട് കണക്ഷൻ കൊടുക്കണം. അവിടെ ചെയ്തിരിക്കുന്ന അതേ സെറ്റിങ്സ് തന്നെ ഇപ്പുറത്തും ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുകൂടെ ചെയ്താൽ മാത്രമേ രണ്ട് സൈഡും ഒരേപോലെ വർക്കാവുള്ളൂ നമുക്ക്. യെസ്, അപ്പോൾ നമുക്ക് ഇതും കൂടെ അങ്ങ് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാ ഇപ്പം നമ്മളിതാണ്ട് ഇത് ചെയ്യുന്ന ടൈമിൽ ഇതാ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇത് വന്നിട്ട് എന്താ പറയുക മരത്തിൻ്റെ ആ ഈ ലീഫും കാര്യങ്ങളും എല്ലാം പോയിട്ട് അതൊരു തടി മാത്രമാവും. പിന്നെ ടി എൻ ടി നേരെ വന്നിട്ട് ഇതങ്ങ് പൊട്ടിക്കോളും. സോ അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇനി നമുക്ക് അതാ ഈ ബാക്കിയുള്ള ഏരിയയും കൂടെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകാം. ഇനി തുച്ഛമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതും കൂടെ അങ്ങ് പെട്ടെന്ന് അങ്ങ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റിങ്ങിലോട്ടാണ് പോകുന്നത്. ഞാൻ കുറച്ച് ബോൺമീൽ ഞാൻ ആ ഒരു പെട്ടിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് അവിടെ നിന്ന് ഇൻഫിനിറ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക ഈ ഒരു ടി എൻ ഡി ഇവിടെ വന്ന് ഡ്രോപ്പ് ആവും. അപ്പോൾ വുഡെല്ലാം കൂടെ ഇങ്ങോട്ട് പുഷ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക ഇത് അടുത്തെത്തുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും. ഓക്കെ, നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടി എൻ ഡി കറക്റ്റായിട്ട് വീണ് കഴിഞ്ഞാൽ നമ്മുടെ വിജയിച്ചു. അവിടെ നിന്ന് പൊട്ടുവോ? ഓക്കെ, ഇല്ല. യെസ്, ഓ കുറച്ച് മാറിയിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സാധനം നൈസായിട്ട് തന്നെ വർക്കാവുന്നുണ്ട് കേട്ടോ. ടി എൻ ഡി കറക്റ്റായിട്ട് തന്നെ ഡ്രോപ്പ് ആവുന്നുണ്ട്. ഇതാ ഓരോ സെക്കൻഡ് വെച്ച് 4 സെക്കൻഡ് വെച്ചിട്ടാണ് ഓരോ ടി എൻ ഡി ഡ്രോപ്പ് ആവുന്നത്. നൈസായിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് ഈ ഒരു സാധനത്തിൻ്റെ പരിപാടി അങ്ങോട്ട് നോക്കാം. ഇതാ ഇവിടെ നിൽക്കുന്നു ഞാൻ. എന്നിട്ട് ദാണ്ട ഇവിടെയാണ് നമുക്ക് വച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ദാ വുഡ് നമ്മളിങ്ങനെ വയ്ക്കുന്നു. ഇത് ബോൺ മീലാവുന്നു. ഓക്കെ, ദാ പുഷ് ചെയ്യുന്നു എൻ്റെ മോനെ. ഓക്കെ, ഈ സപ്പോ അതാണ്ട് ഈ ഡ്രോപ്പ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം തന്നെ എന്നെ ഇൻവെൻട്രിയിൽ കയറുന്നുണ്ട് കേട്ടോ. ദാ ഇതുണ്ടോ, കറക്റ്റായിട്ട് സാധനം പുഷ് ചെയ്ത് പോകുന്നുണ്ട്. യെസ്, നമ്മുടെ സംഭവം എല്ലാം കറക്റ്റായിട്ട് വർക്കായിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് മാറിയിരിക്കാം നമുക്ക്. യെസ്, ദാ ഈ ഒരു സ്ഥലത്തായിട്ടാണ് വെച്ചു കൊടുക്കേണ്ടത്. ദാ കറക്റ്റായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. നൈസ്. നമുക്ക് വുഡ് അങ്ങോട്ട് കറക്റ്റായിട്ട് എത്തിയിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ എത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ,
എടാ എന്റെ കയ്യിൽ നിന്ന് ഐറ്റം പോകുന്ന അനുസരിച്ച് തന്നെ വീണ്ടും വീണ്ടും എന്റെ ഇൻവെന്ററിയിലോട്ട് കയറുന്നുണ്ട്. ആ സാപ്ലിങ്സ് കണ്ടാ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ താണ്ട ഈ ഒരു ഇതുവഴി ഡ്രോപ്പായി നേരെ എന്റെ ഇൻവെന്ററിയിലോട്ട് കയറുന്നുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്കൊരു ചെസ്റ്റും ഹോപ്പറും കൂടെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അതിൽ നേരെ ഡയറക്റ്റ് ആയിട്ട് ഈ എന്താ പറയാ വുഡും കാര്യങ്ങളും എല്ലാം കയറിക്കൊള്ളു കേട്ടാ. യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഈ വുഡെല്ലാം പൊട്ടി വീഴുന്നുണ്ട് കേട്ടോ, നൈസായിട്ട് പൊട്ടി വീഴുന്നുണ്ട്. നമുക്ക് അപ്പുറത്തോട്ട് ചെയ്യുന്നിട്ടേ ഇത് നോക്കാം. ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഡാമേജ് അടിക്കും. ഓക്കെ, നമ്മളത് ഓഫ് ചെയ്തിട്ടുണ്ട്. രണ്ട് TNT കൂടെ വീഴാനുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് പോയി ആ പെട്ടി ഒന്ന് തുറന്നു നോക്കാം. ഗൈസ് എന്തുമാത്രം കിട്ടിയത് എൻ്റെ മോനെ. ഇത് കണ്ടാ ഗൈസ്, രണ്ട് സ്റ്റാക്ക് ഇതാ അവിടെ ഉണ്ട്. ഇതാ ഇതേപോലെ നാല് സ്റ്റാക്കാണ് നമ്മൾ ഇത്രയും നേരം അവിടെ ചെയ്തപ്പം കിട്ടിയത്. പിന്നെ ഇതാ ഈ സാപ്ലിങ്സും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിൽ കയറിക്കൊള്ളും കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ വുഡ് ഫാം എന്തായാലും പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതാ ഇവിടെ നിന്ന് TNT ഡ്രോപ്പ് ആവും, അവിടെ നിന്ന് പുഷ് ചെയ്ത് വരുന്ന വുഡിനെ അപ്പോഴപ്പോഴും പൊട്ടിച്ച് പൊട്ടിച്ച് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് എന്താ പറയുക കുറച്ച് ലൈറ്റപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കുറച്ചും കൂടെ എന്താ പറയുക ഈ ഒരു ഇത് മാറിക്കിട്ടും. അപ്പം നമ്മുടെ എന്താ പറയുക ആവശ്യത്തിനായിട്ടുള്ള വുഡും കാര്യങ്ങൾക്ക് ഒന്നും ഇനി ഒരു പ്രശ്നമില്ല. നമ്മൾ ഒരു വലിയൊരു വുഡ് ഫാം തന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വുഡ് ഫാമൊക്കെ തുടങ്ങണമെന്ന്. സോ നമ്മൾ എന്തായാലും ഒരു വുഡ് ഫാം നല്ല ഓട്ടോമാറ്റിക് വുഡ് ഫാം തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്താ പറയുക ഈ സാധനങ്ങൾക്കൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഗൈസ്, ഇതിൻ്റെ സംഭവ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഫുഡ് ഇല്ലടാ. ആപ്പിളെങ്കിൽ ആപ്പിൾ കമ്മി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇവിടെ കണ്ടോ, ഇത് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന ടൈമിൽ ദാ അവിടെ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, അത് നമ്മൾ പുഷ് ചെയ്യുന്ന ടൈമിൽ ഈ പിസ്റ്റൺ മുകളിലോട്ട് പോകും. അപ്പോൾ ഇതെന്താ പറയുക ആക്റ്റീവ് ആവും ഗൈസ്. ഓക്കെ, ഇത് ആക്റ്റീവ് ആകുമ്പോഴേ ഇവിടെ നിന്ന് ബോൺ മെയിൽ നമ്മൾ താണ്ട ഈ ഒരു ഭാഗത്തായിട്ട് ബോൺ മെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് മൊത്തം ബോൺ മെയിലാണ്, നമ്മുടെ എന്താ പറയുക ബോൺ മെയിൽ ഫാം ഉണ്ടല്ലോ നമുക്ക് സ്കെലട്ടൺ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന ബോൺ മെയിലാണ്. സോ നല്ല പരിശുദ്ധമായിട്ടുള്ള ബോൺ മെയിൽ കൊണ്ടുവന്ന് അത് നേരെ ഈ ഒരു സോറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക ഒബ്സർവർ പൊങ്ങുമ്പോൾ ഇത് കണക്റ്റ് ആവും. ഇതിൽ പവർ പോവും. അപ്പോൾ ഈ ഒബ്സർവ് എന്നുള്ള പവർ നേരെ വന്നിട്ട് അതാണ്ട് ഇവിടെ കണ്ടോ ഇവിടെ ഡ്രോപ്പർ ഇരിപ്പുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഡിസ്പെൻസർ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഡിസ്പെൻസർ വഴി നേരെ ഈ സാധനം എന്താ പറയുക നമ്മൾ അവിടെ നിന്നിട്ട് സാപ്ലിംഗ് നടുന്ന ടൈമിൽ ഇവിടെ നിന്ന് ബോൺ മീലാവും. ഈ ഒരു സാധനം വഴി നമുക്ക് എന്താ പറയുക ബോൺ മെയിൽ ഇതിലോട്ട് കണക്റ്റ് ആവും. എന്നിട്ട് ഈ വരുന്ന ഐറ്റങ്ങളെല്ലാം ഇവിടെ മരം വരുന്ന ടൈമിൽ ഈ ഒരു സാധനം ഉണ്ടാവും, ഈ പിസ്റ്റൺ സോറി ഈ സ്ലൈം ബ്ലോക്ക് ഇതെല്ലാം ഇത് നേരെ ഫ്രണ്ടിലോട്ട് വരും. ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഇതിലെ കംപ്ലീറ്റ് എന്താ പറയുക ലീഫും കാര്യങ്ങളും എല്ലാം കൂടെ ക്രഷ് ചെയ്ത് അങ്ങ് പൊട്ടിച്ച് കളയാം. അപ്പോൾ നേരെ ഈ വീഴുന്ന എന്താ പറയുക സാപ്ലിങ്സും സ്റ്റിക്കും കാര്യങ്ങളും എല്ലാം ഈ ഹോപ്പർ വഴി നേരെ ഇതാ ഈ ഒരു ഡ്രോപ്പർ ഉണ്ടായി, ഈ ഡ്രോപ്പർ വഴി എൻ്റെ ഇൻവെൻ്ററിയിൽ കയറും കേട്ടോ. അതാണ് സംഭവം. പിന്നീട് ഇവിടെ വരുന്ന പിസ്റ്റൺ എന്താ പറയുക ഇതിൽ നിന്നുള്ള പവർ മൂലം ഈ ഒരു മരം കണ്ടോ ഈ മരത്തിനെ ഫ്രണ്ടിലോട്ട് വയ്ക്കുക. അപ്പം ഇവിടെ ഈ മരം ഫ്രണ്ടിലോട്ട് വരുന്ന ടൈമിൽ ഇവിടെയാണല്ലോ നമ്മൾ സംഭവം നടുന്നത്. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ പുഷ് കാരണം ഇത് ഫ്രണ്ടിലോട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇവിടെ നിന്ന് എന്താ പറയുക ഇതിൽ നിന്നുള്ള കണക്ഷൻ മൂലം ഇത് നേരെ മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോയിട്ട് അവിടെ ഒരു ഹോപ്പർ ഉണ്ട് കണ്ടോ, ഒരു ക്ലോക്ക് പോലത്തെ ഒരു ഹോപ്പർ ഉണ്ട്. അതിൽ നാല് ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ നാല് ബ്ലോക്ക് ഓരോ ഇതിൽ വരുന്നതനുസരിച്ച് TNT അവിടെ നിന്ന് നേരെ ഈ ഒബ്സിഡിയിലോട്ട് ഡ്രോപ്പ് ആവും. അപ്പോൾ ഈ ഒബ്സിഡിയിലോട്ട് ഡ്രോപ്പ് ആകുമ്പോൾ ഈ വരുന്ന മരങ്ങൾ അപ്പോഴപ്പോഴും പൊട്ടി പൊട്ടി നേരെ വെള്ളത്തിലോട്ട് വീഴും, നമുക്ക് ചെസ്റ്റിൽ കളക്ട് ആവും. സംഭവം ഇതാണ് ഇതിൻ്റെ ഗുഡൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ട് താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തേക്കാം. ഈ ഒരു ഞാൻ വീഡിയോ ചെയ്യുന്ന വോട്ടോക്സിൻ്റെ ചാനലിൻ്റെ ആ ഒരു ട്യൂട്ടോറിയൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക, വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് മറക്കരുത്. 3000 ആണ് വീഡിയോയുടെ ഹാർഡ് കോറിൻ്റെ വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത്. 3000 വീഡിയോയുടെ ലൈക്ക് കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ നമ്മൾ അടുത്തടുത്ത എപ്പിസോഡ് ഇടുന്നതെന്ന്
അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് നിങ്ങൾ മറക്കരുത്, 3000 ആണ് നമ്മുടെ ഈ ഒരു ഹാർഡ് കോർ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് അടിച്ച് കംപ്ലീറ്റ് ചെയ്യുക, അതിൽ കൂടുതൽ അടിക്കുകയാണെങ്കിലും സന്തോഷം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ആയിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ വരുന്ന ഈ വുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മുടെ ഭാവി പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിൽ എനിക്ക് പരീക്ഷ വെക്കാനുള്ളത് എന്താ പറയുക, അൽക്കേഷ്യ സാപ്ലിങ്സ് വർക്കാവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. സംഭവം അൽക്കേഷ്യയിലെ ഇടതൂർന്നൊക്കെ വളരുന്ന മരമായതുകൊണ്ട് അതിൻ്റെ വർക്കാവുമെന്ന് അറിയില്ല. എന്തായാലും സ്പ്രൂസ് എന്തായാലും നമുക്ക് നട്ടു നോക്കാൻ പറ്റും, സ്പ്രൂസ് വർക്കാവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വർക്കാവുന്ന ജിംഗിൾ സാപ്ലിങ്സ് വർക്കാവും, പിന്നീട് വർക്കാവുന്നത് ഓക്ക്. സ്പ്രൂസ് ഇതിൻ്റെ അലക്കേഷ്യയും ജിംഗിളും എനിക്ക് സംശയമുണ്ട്, അത് ഒരുമാതിരി ശിഖരംഗം പോലെ പോകുന്നുണ്ട്, അത് വർക്കാവുമെന്ന് എനിക്ക് അറിയില്ല. ഒറ്റത്തടി മരങ്ങളെല്ലാം വർക്കാവും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡും കാര്യങ്ങളും ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഹാർഡ് കോറിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. അടുത്ത എപ്പിസോഡിൽ എന്ത് പ്രോജക്റ്റ് ചെയ്യണമെന്നുള്ള ആ ഒരു ഇതും കൂടെ ഒന്ന് എന്താ പറയുക കമൻറ്റിൽ പറഞ്ഞേക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു കിഡിൽ എൻ ഹാർഡ് കോറിൻ്റെ എപ്പിസോഡുമായിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ദിസ് ഇസ് മീ ഗെയിമർ ബോയ് സൈനിങ് ഔട്ട്. Ta-da. Bye-bye. See you guys next episode. Love you all. Take care.